ഞാനൊരു സംഭവം പറയുകയാണ്. ഈ മജ്‌ലിസിൽ ധാരാളം സ്വലാത്തു ചൊല്ലിയവരുണ്ട്, ലക്ഷക്കണക്കിന് സ്വലാത്തു ചൊല്ലിയവരുണ്ട്. അവര് ഹബീബായ തങ്ങളെ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേരാൻ വേണ്ടി അതിനുവേണ്ടി വലിയ ലക്ഷ്യം വെച്ച് ചൊല്ലിയ സ്വലാത്തുകളാണ്. ഹബീബായ തങ്ങളിലേക്ക് ചേർന്നു നിന്നാൽ അയാൾ ഒരിക്കലും നഷ്ടത്തിലാകൂല. ഏതു പ്രതിസന്ധിയിലും പ്രയാസങ്ങളിലും ഓ സഹോദരിമാരെ, നിങ്ങൾ സ്വലാത്തു ചൊല്ലിക്കോ. കൂട്ടുകാരെ, നിങ്ങൾ ഹബീബിന്റെ മധു ചൊല്ലിക്കോ, പാടിക്കോ. നിങ്ങൾ ഒരിക്കലെയും ഒരിക്കലും ഹബീബായ തങ്ങൾ നിങ്ങളെ കൈയടിയുകയില്ല. മഹാനായ അൽ ഇമാം അബുൽ ഫദ്ൽ അബ്ദുൽ വാഹിദ് ബിനി അബ്ദുൽ അസീസ് ബിനുൽ ഹാരിസ് ബിനി അസദ് ബിനുൽ ലൈഫ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മഹാനവറുകൾ പറയുകയാണ്, അബുൽ ഫദൽ എന്നവർ പറയുന്നു, ലാഖാബി മറ ഇരാം ബഖീന ബിലാ ശൈ, എന്റെ ഉപ്പാക്ക് വലിയൊരു പ്രയാസം വന്നു, എന്റെ ഉപ്പാക്ക് ഒരിക്കൽ വലിയ ബുദ്ധിമുട്ട് വന്നു, ഞങ്ങളെ വീട്ടിൽ വലിയ പട്ടിണിയാണ്, വലിയ പ്രയാസമാണ്. അബുൽ ഫദൽ എന്നവർ പറയുകയാണ്, ഒരു പെരുന്നാളിനോടനുബന്ധിച്ചാണ് ഇങ്ങനെ ദാരിദ്ര്യം പിടിപെടുന്നത്. അങ്ങനെ പെരുന്നാൾ അടുക്കുകയാണ്, ആ സമയത്തും ഞങ്ങൾ വലിയ പ്രയാസത്തിൽ തന്നെ, ഞങ്ങൾ വലിയ പ്രയാസത്തിലാണ്. സുബ്ഹാനല്ലാഹ്, ഇന്ന് നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താണ്? പലരും പ്രയാസപ്പെടുകയാണ്. പല പ്രവാസി സഹോദരങ്ങളും നാട്ടിലെത്തിയവരുണ്ട്, എത്താത്തവരുണ്ട്. അവരെ വീടുകളിൽ വലിയ പ്രയാസമാണ്. അൽഹംദുലില്ലാ, നമ്മുടെ എസ് വൈ എസ് പോലെയുള്ള സംഘടനകൾ, അതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനകൾ, മർക്കസ് പോലെയുള്ള സ്ഥാപനങ്ങൾ, അതാ വലിയ സാന്ത്വന പ്രവർത്തനങ്ങൾ നാടിന്റെ ലോകത്തിന്റെ പല ദിക്കുകളിലും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. റബ്ബെ, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പ്രവർത്തകരുണ്ട്. അവർക്കെല്ലാം നീ ഖൈർ നൽകണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ. അബുൽ ഫദൽ എന്നവര് പറയുന്നു, ഒരു പെരുന്നാളിനോടനുബന്ധിച്ചാണ് ഞങ്ങളുടെ വീട്ടിൽ വലിയ ദാരിദ്ര്യമാണ്, പെരുന്നാൾ അടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഫാത്തത്തു അലൈന ലൈലത്തുൽ ഈദ്, പെരുന്നാൾ രാത്രിയായി, മാസം കണ്ടു, നാളെ നേരം വെളുത്താൽ പെരുന്നാളാണ്. ഞങ്ങൾക്ക് അതാ ധരിക്കാൻ പോലും ഞങ്ങളെ വീട്ടിൽ വസ്ത്രമില്ല. എല്ലാവരും പുതിയ വസ്ത്രങ്ങൾ അണിഞ്ഞ് പള്ളികളിലേക്ക് പോകുമ്പോ, ഞങ്ങളെ ഉപ്പാന്റെ വലിയ ദാരിദ്ര്യം കാരണത്താൽ ഞങ്ങൾ കുട്ടികൾക്ക് അതാ ഒരു നേരത്തെ ഭക്ഷണത്തിന് അതാ മര്യാദക്ക് ഞങ്ങൾക്ക് വകുപ്പില്ല, ഞങ്ങൾക്ക് പെരുന്നാൾ ദിവസം ധരിക്കാൻ വസ്ത്രമില്ല, അന്ന് കഴിക്കാൻ മര്യാദക്ക് ഭക്ഷണമില്ല, ഞങ്ങൾ പ്രയാസപ്പെടുകയാണ്, രാത്രിയിൽ ഞങ്ങൾ ദുഃഖത്തോടെ കഴിയുകയാണ്. അബുൽ ഫദൽ എന്നവർ പറയുകയാണ്, ഫലമ്മാ മദത്ത് സഅതാനി മിനല്ലൈൽ, രാത്രിയിൽ ഒരല്പസമയം കഴിഞ്ഞപ്പോ ഞങ്ങൾ ദുഃഖത്തോടെ കഥകടച്ച് കടന്നത് കിടന്നതാണ്. അതാ ഞങ്ങളെ കഥകിനാരോ കൊട്ടുകയാണ്, രാത്രി സമയത്ത് വന്ന് ഞങ്ങളെ കഥകിന് കൊട്ടുകയാണ്. ഞങ്ങൾ ഞങ്ങൾ വാതിൽ തുറന്നപ്പോ ഒരു പറ്റമാളുകൾ ഞങ്ങളെ വീടിന്റെ കവാടത്തിൽ വന്നു നിൽക്കുകയാണ്, ഞങ്ങളോടവര് അനുവാദം ചോദിക്കുകയാണ്, ഞങ്ങൾ ഈ വീട്ടിലേക്കൊന്ന് കയറാൻ സമ്മതം തരാമോ. ഞങ്ങളെ പിതാവ് അവർക്ക് സമ്മതം നൽകി, വീട്ടിലേക്ക് കയറിയിട്ട് ഞങ്ങൾ അതാ വീട്ടിലേക്ക്, ഞങ്ങളെ വീട്ടിലേക്ക് അവർ കയറിയിട്ട് ഇബ്നു അബി ഉംസീർ എന്നൊരു വ്യക്തി കൂട്ടത്തിലുള്ള ആളാണ്,
അദ്ദേഹം ഞങ്ങളെ ഉപ്പാനോട് പറയാണ് റായിത്തു ഫീ ഹാദിഹി സാഅ, ഇപ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ ആരെയാ കണ്ടത്? ഹബീബായ തങ്ങളെ ഞാൻ സ്വപ്നം കാണുകയാണ്. കയറി വന്നാള് പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം തുടരുന്നു, ഹബീബായ തങ്ങൾ സ്വപ്നത്തിൽ എന്നോട് പറയാണ്, ഇന്നാബൽ ഹസന തമീമി വൗലാദഹു അലാ സൂറത്തിൻ മിനൽ ഫഖ്ർ, നിങ്ങൾ വലിയ ദാരിദ്ര്യത്തിലാണ്. നേരം വെളുത്താൽ പെരുന്നാളിനണിയാൻ അയാൾക്ക് അതാ വസ്ത്രമില്ല. കുടുംബം വലിയ ദുഃഖത്തിലാണ്. ഫഹ്മില്ലൈ ഫി ഹാദിഹി ലൈല മാ യക്സു ഔലാദ, അദ്ദേഹത്തിന്റെ സന്താനങ്ങൾക്ക് ധരിക്കാനുള്ള വസ്ത്രം നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കണേ. രാത്രി കിടക്കുമ്പോ ഹബീബായ തങ്ങൾ വന്നിട്ട് എന്റെ സ്വപ്നത്തിൽ പറയുകയാണ്, ഈ മജ്ലിസ് ഹബീബായ തങ്ങളുടെ പേരിൽ ലക്ഷക്കണക്കിന് സ്വലാത്തു ചൊല്ലിയവർ ഒരുമിച്ച് കൂടിയതല്ലേ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ പലരും സ്വലാത്തു ചൊല്ലിയവരല്ലേ. അതും മുൻനിർത്തി നമ്മൾ കുതുവാഴിയേണ്ടതല്ലേ. അതാ അവിടുന്ന് പറയുകയാണ്, അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ആ വസ്ത്രം ഞങ്ങൾ ഓരോരുത്തരെടുത്തു നോക്കുന്നു. ഞങ്ങളെടുത്ത് ഞങ്ങൾക്ക് പാകമുള്ള വസ്ത്രമാണ്. ഞങ്ങൾക്ക് പിറ്റേ ദിവസം ധരിക്കാൻ വസ്ത്രം കിട്ടിപ്പോയി. രാത്രിയിൽ എന്റെ പിതാവ് കിടന്നുറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ ഉപ്പാന്റെ സ്വപ്നത്തിൽ വന്നിട്ട് ചോദിക്കുകയാണ്, ഓ അബുൽ ഹസനു തമീമി, ഞാൻ നിങ്ങൾക്ക് അണിയാനുള്ള വസ്ത്രം കൊടുത്തയച്ചിരുന്നു, കിട്ടിയില്ലേ? സന്തോഷമായില്ലേ? അതേ നബിയേ, നിങ്ങൾ കൊടുത്തയച്ച വസ്ത്രം ഞങ്ങൾക്ക് കിട്ടി. ഹബീബായ തങ്ങളോട് എന്റെ ഉപ്പ പ്രതികരിക്കുകയാണ്, അതുകൊണ്ട് എന്റെ ഉമ്മമാരെ കൂട്ടുകാരെ, മുത്തുനബിയിലേക്കു ചേർന്നു നിന്നാൽ പരിഹാരമില്ലാത്ത വിഷയങ്ങളൊന്നുമില്ല. ഹബീബായ തങ്ങളിലേക്ക് നിങ്ങൾ സ്വലാത്തു ചൊല്ലിയാൽ പരിഹരിക്കപ്പെടാത്തതൊന്നുമില്ല. എല്ലാമെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻനിർത്തിയിട്ട് റബ്ബിലേക്ക് പറഞ്ഞാൽ എല്ലാറ്റിനും പരിഹാരമാണ്. ഹബീബായ തങ്ങൾ മുഖേന കടം വീടപ്പെട്ടവരില്ലേ? ഹബീബായ തങ്ങൾ മുഖേന രോഗത്തിന് ശിഫാവ് ലഭിച്ചവരില്ലേ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന ഈ ദുനിയാവും ആഖിറവും നേടിയവരില്ലേ? മഹാന്മാരായ പണ്ഡിത മഹത്തുക്കൾ സ്വഹാബത്തിന്റെ ചരിത്രം കേട്ടിട്ടില്ലേ നിങ്ങൾ? അനസ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളെ കൈപിടിച്ചിട്ട് പറഞ്ഞില്ലേ, ഓ നബിയേ, നാളെ മഹ്ശറയിൽ വരുമ്പോ എനിക്കാകെയുള്ള പ്രതീക്ഷ അങ്ങാണ് നബിയേ. ഹബീബായ തങ്ങളെ കൈപിടിച്ചിട്ട് പറയാണ്, അനഹുവൈരി മുക ഉനൈസ് നാളെ ആഖിറത്തിൽ വരുമ്പോ ഞാൻ അങ്ങയുടെ കൈപിടിച്ചിട്ട് അങ്ങയുടെ സേവകനായ കുഞ്ഞു അനസാണെന്ന് പറയുമ്പോ എന്നെ കൂട്ടാതെ സ്വർഗത്തിലേക്ക് പോകരുതേ നബിയേ. അനസ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, സ്വഹാബത്തൊക്കെയും നാളെ ആഖിറം വിജയിക്കാൻ കണ്ട പ്രതീക്ഷ റസൂലുള്ളാഹി തങ്ങളിലേക്ക് ചേരലല്ലേ? ഹബീബായ തങ്ങളിലേക്ക് ചേരലല്ലേ? അങ്ങനെയല്ലേ അവര് വിജയം കാംക്ഷിക്കുന്നത്? അതുകൊണ്ട് എന്റെ കൂട്ടുകാരെ, ഉമ്മമാരെ, സ്വലാത്ത് നിത്യമാക്കി, നിത്യമായി നമ്മൾ ഹബീബിന്റെ പേരിൽ മധുകൾ ചൊല്ലി.